ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നല്ല ഈ ദിവസത്തിൻ്റെ സായാഹ്നം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ നമ്മുടെ സന്ധ്യാശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരുമിച്ചായിരിക്കും ദൈവമായ കർത്താവ് ഇടയാക്കുന്നല്ലോ. വിശേഷിയാൽ നമ്മുടെ ഈ മാസത്തെ എല്ലാ ശുശ്രൂഷകളും മന്തോപ് ഷെയറിംഗ് എന്ന അനുഗ്രഹീത ക്യാപ്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കർത്തൃദാസന്മാർ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പങ്കുവെക്കുകയും പൗർഷനെയും കർത്താവിൻ്റെ വേലയും സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി പങ്കുവെക്കുകയൊക്കെ ചെയ്യാൻ ദൈവം ഒരുക്കി തന്നൊരു നല്ല മാസമായിരുന്നു സെപ്റ്റംബർ. ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ വന്ന വഴികൾ എന്ന പേരിൽ നമ്മുടെ കർത്തൃദാസന്മാരും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ തൽപരരായി കഴിഞ്ഞ നാളുകളിൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാർ, അവരെയൊക്കെ നമ്മൾ വേദികളിൽ കാണും, ടിവിയിൽ കാണും, യൂട്യൂബിൽ കാണും. എന്നാൽ അവരെല്ലാം വന്ന വഴികൾ വിശ്വാസ സമൂഹത്തിന്, ആത്മീയർക്ക്, ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രചോദനമാണെന്ന് പ്രാർത്ഥനയിൽ ഒരു പ്രേരണ കിട്ടിയതുകൊണ്ടാണ് ഈ മാസം ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ന് വരെയുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ലഭിച്ച നിങ്ങളിൽ നിന്നുള്ള ചാറ്റ് ബോക്സിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടും, ഇവിടെ വന്നുമൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ വന്ന് പറഞ്ഞ ഓരോ പ്രിയപ്പെട്ടവരിൽ നിന്നും നമുക്ക് ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ നടത്തുന്ന വഴികൾ, തിരുവെടുത്തിൻ്റെ വാക്യമുണ്ട്, ആട്ടിൻകൂട്ടത്തെപ്പോലെ യോസേപ്പിനെ നടത്തുന്നവനായുള്ളവയെന്ന്. ശരിക്കും തൻ്റെ ഭക്തന്മാരെ ഒരിടയൻ ആട്ടിൻകൂട്ടത്തെ നടത്തുന്നതുപോലെ നടത്തുന്നതാണെന്ന് ഇത്രയും ദിവസമുള്ള ആത്മീകരായ ദൈവദാസന്മാരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വിശ്വാസ ജീവിതത്തിൽ തുടക്കം കുറിച്ച ആളുകൾക്കും ഇന്നലകളിലൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നവർ ഇന്ന് കടന്നു പോകുന്ന മേഖലകളിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അതൊക്കെ ഒരു വലിയ പ്രചോദനവും ബലവുമായിരുന്നു എന്ന് കേട്ടതിൽ ഞങ്ങൾ ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വന്ന വഴികൾ എന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ബഹുമാനിനായ കർത്തൃദാസനെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്തൃദാസനെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയല്ല, കർത്താവിൻ്റെ ദാസനെ പേര് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ പങ്കുവെക്കാനുള്ള ഈ സമയം നമ്മൾ ക്ഷണിക്കുകയാണ്. ബഹുമാനിനായ കർത്താവിൻ്റെ ദാസൻ, പൗർഷൻ ടിവിയിലെ ഏറ്റവും അനുഗ്രഹീത പ്രഭാഷണങ്ങളും ഏതൊരു സമയത്തും നിങ്ങളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ഇവിടെ വന്ന് കാണുന്നവർക്കെല്ലാം ഒരു പിതൃഹൃദയത്തോടെ ശുശ്രൂഷ നയിക്കുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ രാജു പൂവക്കാല. ബഹുമാനിനായ കർത്തൃദാസനെ വന്ന വഴികളെന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസനെ, ഞാൻ നമുക്കറിയാം രാജു പൂവക്കാല പാസ്റ്ററുടെ ശുശ്രൂഷകളിലെല്ലാം കർത്താവിൻ്റെ ദാസൻ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന പല സദസ്സുകളിലും പാസ്റ്റർ വന്ന വഴികളെക്കുറിച്ചെല്ലാം കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ പ്രഭാഷണ മധ്യത്തിൽ പറയുന്നൊരു ദൈവദാസന്, ചില ആളുകൾ ഇന്നലകളെക്കുറിച്ച് പറയാറില്ല. അപ്പോൾ പാസ്റ്ററുടെ നിന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ എങ്ങനെയാണെന്ന് ചില സന്ദർഭങ്ങളിലെ പ്രസംഗങ്ങളിൽ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നത് പ്രേക്ഷകരും കേട്ടിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രേക്ഷകരറിയാത്ത വന്ന വഴികളിലെ ഒരുപാട് നാഴികക്കല്ലുകൾ വീണ്ടും ശേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി അനുഭവത്തിലൂടെ വന്ന വഴികൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാസം മുഴുവൻ ഒരുപാട് ദൈവദാസന്മാരെ പിടിച്ചിരുത്തി അവരുടെ ഹൃദയത്തിലുള്ളതെല്ലാം ചോർത്തി പ്രേക്ഷകർക്ക് കൊടുത്തൊരു കർത്തൃദാസൻ കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ ലളിത സുന്ദരമായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ മാസം ശ്രമിക്കുന്നത് നമ്മൾ പങ്കുവയ്ക്കുക എന്ന് പൗർഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു വലിയ ആഹ്വാനമാണ്. അത് പ്രാർത്ഥനയാണെങ്കിലും ദൈവവചനമാണെങ്കിലും അവരുടെ വിലപ്പെട്ട സമയമാണെങ്കിലും കൂട്ടായ്മ ഏത് വിധത്തിലാണെങ്കിലും അതെല്ലാം കർത്താവ് നമ്മളെ പങ്കുവെക്കാൻ പഠിപ്പിച്ചു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിടിച്ചു വയ്ക്കലല്ല, പങ്കുവെക്കലാണ്. അതാണ് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ പ്രേക്ഷകരെ വചനം തന്നും രോഗസൗഖ്യം വിടുതലും മാത്രം പറഞ്ഞും അങ്ങനെ നമ്മുടെ ഭാഗം തീർക്കുന്നൊരു ശുശ്രൂഷയല്ല പൗർഷൻ. കർത്താവ് എന്ത് പഠിപ്പിച്ചോ അതെല്ലാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷക സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചും കൊണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊരു ചിന്താഗതിക്കകത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നവരാകണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ചില അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാകുമ്പോൾ നമുക്കൊരു പ്രചോദനം കൂടിയായിരിക്കും. ഞാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒട്ടും സമയം കളയാതെ ബഹുമാനനായ രാജു പൂവക്കാല പാസ്റ്ററോട്, ആളുകൾക്കറിയാമെങ്കിലും നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നുവരെ പലരോടും പറയാത്തത്, ചിലപ്പോൾ പ്രേക്ഷകർക്കറിയാത്തത്,
അടുത്തുള്ളവർക്ക് അടുത്ത് പരിചിതരായിരിക്കുന്ന ആളുകൾക്ക് മാത്രം അറിയാവുന്ന കുറേ അനുഭവങ്ങൾ ഇനിയും ജീവിതത്തിൽ ശേഷിക്കുന്നുണ്ട്. അനുഭവങ്ങൾ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനിത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നും അനുഭവങ്ങളിൽ കൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ഒരു ഉട്ടോപ്യൻ ആശയത്തിലൂടെയല്ല, ഒരു ഊമസ്വർഗത്തിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തീച്ചുളയിലൂടെ അനുഭവത്തിലൂടെ നടത്തുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്, പേരിനോട് ചേർന്ന് കിടക്കുന്ന പൂവക്കാല എന്ന പേര് വളരെ പ്രസിദ്ധമാണ് ക്രിസ്തീയ ഗോളത്തിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ. തിരുവല്ലയ്ക്കടുത്ത് ആഞ്ഞലിത്താനത്തുള്ള പ്രസിദ്ധമായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പിതാമഹന്മാരുടെ കാലം മുതൽ ദൈവത്തോടും ദൈവസഭയോടും ദൈവരാജ്യത്തോടും വളരെ പ്രതിബദ്ധതയുള്ള, ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടൊക്കെ വളരെ പ്രയത്നം ചെയ്ത കർത്തൃദാസന്മാരുള്ള, കർത്തൃദാസന്മാരെക്കാൾ ഉപരി ഒരു ശുശ്രൂഷയുടെ മുഖത്ത് പ്ലാറ്റ്ഫോമിൽ പാസ്റ്ററെന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പോലും ഒരു വിശ്വാസിയാണെങ്കിൽ പോലും അവർ വേദപുസ്തകത്തിൻ്റെ ദിവ്യമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്ന ഒരു സമൂഹമാണ് പൂവക്കാല കുടുംബം എന്നറിയാം. ആ പിതാക്കന്മാരുടെ കാലം മുതലൊക്കെ ദൈവികതയിൽ നിന്നൊരു കുടുംബമാണെങ്കിലും പാഷന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് വരാൻ, അപ്പച്ചനോ വല്യപ്പച്ചനോ ഒക്കെ പാസ്റ്ററോ വിശ്വാസിയൊക്കെ ആണെങ്കിൽ ആയിരുന്നാൽ പോലും, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം കിട്ടിയെങ്കിൽ പോലും വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയും ദൈവമായ കർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും, അങ്ങയുടെ പ്രസംഗത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോടുള്ള സ്നേഹം അങ്ങനെ ത്രസിച്ച് നിൽക്കുന്നത് കാണാം. വെറുമൊരു വായനയിൽ നിന്ന് കിട്ടുന്ന ദൂതുകളല്ല പാസ്റ്റർ പ്രസംഗത്തിൽ പറയാറുള്ളത്, ജീവിതത്തിൻ്റെ പൊള്ളുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് തൊണ്ടയടറി പോകാറുണ്ട്, ചിലപ്പോൾ കണ്ണ് നിറയാറുണ്ട്, ചിലപ്പോൾ പ്രസംഗം മുറിയാറുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മറ്റാരേക്കാളധികം ജീവിതത്തിൽ കടന്നു വന്ന വളരെ കഷ്ടതയിൽ ഇന്നൊരു പക്ഷേ ഭൂമിയുടെ മുഖത്ത് ഉണ്ടാകേണ്ട ഒരാളല്ലായിരുന്നു എന്നുമൊക്കെ പാസ്റ്ററുടെ വാക്യം തന്നെ കേട്ടിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയല്ല. ആ വന്ന വഴികൾ, ആ വലിയ കുടുംബത്തിൽ ജനിച്ച് അനുഗ്രഹീതരായിരിക്കുന്ന മാതാപിതാക്കളുടെ മായി അല്ലെങ്കിൽ കൊച്ചുമകനായിട്ടൊക്കെ ജനിച്ചെങ്കിലും വ്യക്തിപരമായി ദൈവത്തിങ്കിലേക്ക് വരികയും ഇത്ര തീവ്രമായിരിക്കുന്നൊരു വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയ ആ വഴി, ആ വന്ന വഴി അതൊന്ന് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ കടക്കാൻ പറ്റും. പറയാമോ? പക്ഷേ വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരുമിച്ച് ഒരു തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശരി, പാസ്റ്റർ മുഖുവരി പറഞ്ഞതുപോലെ ഒരു ബന്ധുക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പോഴാണ് ഭാഗ്യം പ്രശ്നത്തിന് ആ ദൈവം നൽകി തന്നു. ഏകദേശം ഒരു നൂറ്റാണ്ടോ അടുക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസത്തിലേക്ക് വന്ന്, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് പണിതുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടരായ സഹോദരങ്ങളാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത്. അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസമാണ് ഞങ്ങളുടെ പിതാക്കന്മാരെ ചേഞ്ച് ആക്കി. നേരത്തെ കണ്ടുപിടിക്കുകയും ചീത്ത പിടിക്കുകയും ചെയ്തിരുന്നവരൊക്കെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവർ യോഗത്തിന് പോയി, അവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളിപ്പോൾ വിശ്വാസത്തിലാണ്, ഞങ്ങളിപ്പോൾ ആള് മാറി. അപ്പോൾ ഇവർ തൂമ്പാലത്ത് കളിക്കുമ്പോഴും ഹല്ലുലിയ സ്തോത്രം പറയുന്നു. അതോട് ചേർന്ന് അവർക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഭാഷ സംസാരം അന്യഭാഷയാണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് വലിയ ചിന്തയുണ്ട്, ഒറ്റ ഒരു പ്രസംഗം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ മാനസാന്തരപ്പെടുത്താൻ പറ്റുന്നു. അങ്ങനെ ഇതിപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഒരു സുവിശേഷ യോഗം നടക്കുന്നുണ്ട്, ഒരു വലിയ പാസ്റ്റർ പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു നാട്ടിലൊരു സുവിശേഷ യോഗം വിളിച്ചു കൂട്ടി. അന്ന് പ്രസംഗിക്കാൻ വന്നത് ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കിപ്പോ, അന്ന് പ്രസംഗിക്കാൻ വന്ന പാസ്റ്റർ കെ ഇബ്രാഹിം മുൻസാറാണ്. മുളക്കഴിയിൽ നിന്ന് അദ്ദേഹം നടന്ന് അഞ്ഞത്താനത്ത് വന്നപ്പോൾ ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. വന്നപ്പോഴത്തെ രാത്രി 9 വരെയായി. പക്ഷെ അന്നേരം ആളുകൾ ആരും പിരിഞ്ഞു പോയില്ല. ആന്തരപ്പിളക്കൾ തൂക്കിയിട്ട വട്ടം തകരപ്പാട്ട് ഒടിച്ചു മടക്കി മെഗാഫോണെ വിളിച്ചു പറഞ്ഞു പ്രസംഗിക്കുന്നത്, മൈക്കൊന്നുമില്ല. അന്ന് ആളുകളാരും പിരിഞ്ഞു പോകാതെ വെളുപ്പിന് 2 വരെ പാസ്റ്റർ കെ എബ്രഹാമാണ് പ്രസംഗിച്ചു. ആ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വിശ്വാസത്തിലേക്ക് വരാൻ ഭാഗ്യമുണ്ടായി. പിറ്റേ ദിവസം അവിടെ സ്നാനം അറേഞ്ച് ചെയ്തു. ആ സ്നാന ശുശ്രൂഷ കാണാൻ പോയ ഞങ്ങളുടെ അപ്പച്ചന്മാര് അമ്മേൻ ആരോടും അനുവാദം ചോദിക്കാതെ ഉടുത്ത തുണിയോടെ കാണാൻ പോയവരെ വെള്ളത്തിലോട്ട് ഇറങ്ങി സ്നാനപ്പെട്ടു. അപ്പോൾ ചരിത്രത്തിലോട്ട് ഞാൻ ചുരുക്കി അങ്ങ് പറയുക. അപ്പോൾ അവർ ഇന്നത്തെ പോലെ തമ്പാർ കുട്ടിയല്ല സ്വീകരിച്ച്, തകരപ്പാട്ട് കുട്ടിയാണ് അവർ സ്വീകരിച്ചത്. അന്ന് ദേശത്ത് നെടുകയും കുറുകയും നമ്മൾ ഓടിച്ചു, ഒത്തിരി അപമാനങ്ങൾ സഹിച്ചു, അമ്മേനെ കല്യാണ പന്തലിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ അവരന്നത്തെ കാലത്ത് പാവപ്പെട്ടവരുടെ കൂടെ പോയി ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അവരഞ്ച് ഫാമിലി, ഞങ്ങളുടെ ഒരു 3 8 ഫാമിലി കൂടി 25 വർഷത്തോളം ആരാധിച്ചു. അന്ന് ഞങ്ങളെ കളിയാക്കി വിളിച്ചത് 8 വെട്ടിപ്പള്ളം പറഞ്ഞ കളിയാക്കി വിളിച്ചത്, ആരും വരത്തെ കുടുംബക്കാരും ചേർത്തില്ലായിരുന്നു. പക്ഷേ അവരന്ന് അങ്ങനെ വിശ്വാസം വേണ്ടി പിടിച്ചു നിന്നുകൊണ്ട് അന്ന് ഈ ഏരിയയിൽ അങ്ങ് സഭകളില്ലായിരുന്നു. കല്ലിശ്ശേരി നിന്ന്, കുമ്മനാട്ട് നിന്നും, മീനടത്ത് നിന്നും, മല്ലപ്പള്ളി ദൂരെ നിന്നൊക്കെ ആൾ നടന്ന് വന്നവിടെ അഞ്ഞത്താനത്ത് ആരാധന കൂടുകയും ഞങ്ങളുടെ വീടുകളിൽ വന്ന് വിശ്രമിച്ചു പോവുകയും ചെയ്ത് പതിവുണ്ടായിരുന്നു.
അങ്ങനെ അന്ന് തൊട്ട് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ ഞാൻ വല്യപ്പച്ചനാണ് ആദ്യം ഇറങ്ങിയത്. അതിനുശേഷം എൻ്റെ പിതാവ് ഇറങ്ങി, പിതാവിൻ്റെ ജ്യേഷ്ഠൻ ഇറങ്ങി, പക്ഷേ ജേക്കബ് ജോൺ്റെ പിതാവ്, ഐ പി സി പ്രസിഡന്റ് ജേക്കബ് ജോൺ്റെ പിതാവ്, റജു പൂവക്കാല അവരൊക്കെ പിതാവ്, അവരെല്ലാം വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദേശത്തൊരു ചർച്ചാ വിഷയമായി. പക്ഷെ അവർ അന്നും പിടിച്ചു നിന്നു, പിടിച്ചു നിന്നതുകൊണ്ട് തലമുറകളായിട്ട് സുവിശേഷം കൈമാറാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ കെ എബ്രഹാമായിട്ട് അന്നും തൊട്ട് ഒരു അടുത്ത സ്നേഹബന്ധമുണ്ടായി. അദ്ദേഹം ടൈഫോയിഡായി കിടന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പല ക്ഷീണിതനായിപ്പോയി, ടൈഫോയിഡ് വന്ന പാസ്റ്റർ കെ എബ്രഹാം. അവർക്ക് അറിയാൻ വയ്യാത്ത ഒരു ചരിത്രമാണ്, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ വില്ലുവണ്ടി വിളിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ കുമ്പനാട്ടം ഒന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ 3.5 മാസം താമസിപ്പിച്ച് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അന്ന് ആ കാലത്ത് ഇറങ്ങിയ ദേവദാസന്മാരെല്ലാം വീടുകളിൽ വരികയും ഞങ്ങളുടെ വീട്ടിൽ ഫെയ്ത്തും പോലെയായി. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ആത്മീയമായിട്ടുള്ളതായ ആ കാഴ്ചപ്പാട്, സ്നേഹവും വാത്സല്യവും കൂട്ടായ്മയും, അത് ബന്ധക്കാരുമായിട്ടല്ല ബന്ധം, അമ്മ സഭക്കാരുമായിട്ടാണ്. നാട്ടുകാർ പറയാമായിരുന്നു അവർക്ക് വീട്ടുകാരെ ആരും വേണ്ട, അവർക്ക് സഭക്കാരെ മതി. അങ്ങനെ ഒരു പഴയ ഒരു രീതിയുണ്ട്, എന്നതുകൊണ്ടോന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ രീതിയിലൊക്കെ വന്നു. പക്ഷേ അന്ന് സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്തു. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് അടുക്കുകയാണ് ആഞ്ഞത്താനത്ത് ഐ പി സഭ തുടങ്ങിയിട്ട്. ഐ പി സിയിലെ ആദ്യത്തെ ഓടിട്ട ആരാധന ആലയം ആഞ്ഞത്താനത്ത് ഐ പി സഭകളാണ്. ഓ അതെ അതെ. അപ്പം അത് പാസ്റ്റർ കെ എബ്രഹാം തൻ്റെ സിയോങ്കാള മാസിക അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇന്ന് 3-ാമത്തെ ആരാധനയാലും ആദ്യത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ സഭകളില്ലാത്തൊരു കാലഘട്ടത്തിൽ വിശ്വാസം വഴി പൊടിച്ചു എന്നൊരു കുടുംബത്തിൽ 3-ാം തലമുറയാണ് ഞാൻ. എൻ്റെ മകൻ ജിബൻ ഇവിടെ ശുശ്രൂഷിക്കുന്നു, 4-ാം തലമുറയാണ്. അവൻ്റെ മകൻ 5-ാം ജേഡനുണ്ട്, അവൻ 5-ാം തലമുറയാണ്. അപ്പം തലമുറകളായി ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ഒരു വലിയ അനുഗ്രഹം. എൻ്റെ ഭാര്യ ബീന, പിന്നെ 2 കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ മോളെ മന്ന, ഹസ്ബൻഡ് ജേക്കബ്, അവരുടെ കുടുംബമായിട്ട് അവർ ബാംഗ്ലൂർ കർത്താവിന് മാത്രമുള്ള വേലയ്ക്ക് ചുമതല കൊടുക്കുന്നു. അവിടെ ബഥേലി ജിയുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു. ജിബിനിവിടെ കർത്താവിൻ്റെ നാമത്തെ, വൈഫ് സ്നേഹ, കുഞ്ഞ്, അമ്മ ജേഡന്, അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ സേവിപ്പാനായിട്ട് ദൈവത്തെ മാനിക്കാനുള്ള ഭാഗ്യം ദൈവം തരികയാണ്. അപ്പം ജീവിതത്തിൻ്റെ പാതകൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചതിൻ്റെയും ദൈവമക്കളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യും, അവർക്ക് അവർക്ക് വേണ്ടി നൽകുകയും ചെയ്തതിൻ്റെ നന്മകളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. കർത്താവിന് വേണ്ടി അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ദൈവം തരുമെന്നുള്ളതിൻ്റെ വിശേഷമായിട്ടൊരു അനുഭവമുണ്ട്. എൻ്റെ ചെറിയ പ്രായം അപ്പോൾ അതിനകത്ത് വരുന്ന പാസ്റ്റർമാരന്നും വളരെ പട്ടിണിയുള്ള കാലമാണ്. അപ്പോൾ അവർക്കൊന്ന് കൊടുക്കാൻ പൈസയൊക്കെ ഒന്നും വളരെ കുറവാണ്, 2-3 രൂപയൊക്കെ അന്നത്തെ കാലത്തെ ദശാംശം കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞങ്ങളുടെ അപ്പച്ചന്മാർ കൃഷിക്കാരായിരുന്നതുകൊണ്ട് കൃഷി സമ്പത്തിൽ കൊടുക്കും. അപ്പോൾ ചേനയും ചേമ്പിനും കാച്ചിലും ചെറുകും ചീമ്പും ചേമ്പും കണ്ടൻ ചേമ്പും ഒക്കെ അവർ കൃഷി ചെയ്തിട്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ അതിരുന്ന് വിടും. അത് വലിയ കൊട്ടക്കകത്താക്കിയിട്ട് എൻ്റെ തലയിൽ വെച്ച് തരും, എടാ കൊണ്ടെ പാസ്റ്റർ കൊടുക്കാൻ പറയും. അപ്പം ഞാൻ ഇതും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ വിളി ഞാൻ കൂടുതൽ ഓടി വന്നിട്ട് എൻ്റെ തലയിൽ നിന്ന് മേടിച്ച് സ്വീകരിച്ചിട്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ടും കർത്താവിന് വേണ്ടി നൽകി. ഇപ്പോൾ നമ്മൾ മന്ത്രവശാരിങ് കാണുന്നത് കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ നന്മകളാണ് തലമുറകളായി. ഇന്ന് ഞങ്ങളെ, ഞാൻ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം തന്നെയായാലും ജേക്കബ്, ഞങ്ങളുടെ പൂവക്കാല, പൂവക്കാല കാര്യം പറഞ്ഞല്ലോ, പൂവക്കാല ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ കൊച്ചി കുടുംബമാണ്, പിന്നെ സബ് ബ്രാഞ്ചാണ് പൂവക്കാല. ആ പൂവക്കാല കുടുംബങ്ങളിൽപ്പെട്ട ഏറെ ഒത്തിരി പാസ്റ്റർമാരും അമ്മേ സഹോദരങ്ങളെല്ലാം പാസ്റ്റർമാരെ പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെല്ലാം അനുഭവിക്കുന്ന എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി പിതാക്കന്മാർ വാരി വിതറേണ്ട നന്മകൾ മാത്രമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് ഞാൻ പ്രസംഗം പറയുന്ന പോലെ കർത്താവിനെ പ്രവർത്തിക്കുന്നത് മാത്രമാണ്. ബാങ്ക് ഡിപ്പോസിറ്റിനേക്കാളൊക്കെ അവിടെ 5%, 6%, 7% പലിശയാണ്. പക്ഷെ ദൈവത്തിന് നമ്മൾ നിൽക്കുമ്പോഴുണ്ടല്ലോ അതിന് 10,000 മടങ്ങാട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ആ കാലഘട്ടങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ആഞ്ഞത്താന സഭയിൽ ആത്രക്കണഞ്ഞ ഒരു വീട്ടിലിരുന്ന ഒരു ഉപദേശി 75 വയസ്സിൽ അപ്പച്ചൻ വിശ്വാസി വന്നു. ഞങ്ങളുടെ അപ്പച്ചന്മാർ ആരും അറിഞ്ഞില്ല. ഒരു മുത്തൂർ പറഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്താൻ പോയപ്പോൾ അവിടെ എവരി എന്നപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ തന്നെയെന്ന് പരിശോധന നടത്തും. ഒറ്റ മനുഷ്യനാണ്, താടിയെ കുറിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ എവരെ കണ്ടപ്പോൾ ആ അപ്പച്ചനോട് എവിടെയോ കൂടി, എവിടെയോ കൂടി കഴിഞ്ഞിട്ട് ഒരു കമ്പനിൻ്റെ അടി പോകുന്ന നടത്തി. ഉടനെ ഈ അപ്പച്ചൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരിക? അവർ ആഞ്ഞത്ത് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആത്രക്ക് അടുത്ത ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒറ്റ വിശ്വാസികളെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായി നിങ്ങളെ കാണുന്നത്, അത് രഹസ്യ വിശ്വാസിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ അവിടെ കൂടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ യാത്രക്കൾ ഉപദേശിച്ച് പറഞ്ഞ മനുഷ്യനെ അതിനകത്ത് വീട്ടിൽ വന്ന്, അവിടെ ആരാധനയ്ക്ക് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക പതിവുണ്ടായിരുന്നു. ഒരു ദിവസം താമസിച്ചിട്ട് പോകാൻ തന്നെ എൻ്റെ പിതാവിനെയും അമ്മയും വിളിച്ചു ചോദിച്ചു, ഈ വീട്ടിൽ എത്ര മക്കളാണ്? അതിന് പറഞ്ഞ് 2 പെണ്ണ. അയ്യോ, ഈ വീട്ടിൽ ആൺപത ഇല്ലാത്ത ദൈവത്തിൻ്റെ നീതിയല്ല, വാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചനും അമ്മയും കൂടെ വിളിച്ച് അവരെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങ് പോയി. സുഭിക്ഷ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജനിക്കുകയാണ്. ആ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. പക്ഷേ ജനിച്ച് 30 ദിവസമായി ഇപ്പോൾ പോളിയോ രോഗം ബാധിക്കപ്പെട്ടു. അടുത്തുള്ള തോട്ടഭാഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ
കൈവഴിഞ്ഞു. ഈ കുഞ്ഞ് മരിച്ചുപോയി, ശരീരം മുഴുവൻ തണുത്തുപോയി, ഇനി ഒരു യാതൊരു രക്ഷയില്ല. എൻ്റെ അപ്പച്ചൻ അമ്മ എന്നെ എടുത്തുകൊണ്ട് ഓടി. അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഇനി ഇപ്പോൾ ആദ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട, ചെറിയ ചൂടുകൂടിയുള്ളൂ, പെട്ടെന്ന് തീരും, കൊച്ചു കുഞ്ഞല്ലേ, 30 ദിവസമായ കുഞ്ഞ്, അതുകൊണ്ട് കാര്യം ചെയ്യാം, കുഴിവട്ടൻ ആളെ വിളിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അന്നത്തെ കാലത്ത് വിശ്വാസത്തിൽ വളരെ വിശ്വാസവീരന്മാരായിരുന്നു. അവരിങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറിയ തൊണ്ട കൊണ്ട് ചൂടിനെ ദൈവം വികസിപ്പിച്ചു, എൻ്റെ ജീവനെ ദൈവം മടക്കി തന്നു. അന്നത്തെ കാലത്ത് വിശ്വാസം ഇന്നത്തെ വിശ്വാസത്തെ പോലെ അല്ല, അവർ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളവരായിരുന്നു. അപ്പം മരിച്ചു മാറ്റി വെച്ച എന്നെ കർത്താവ് അത്ഭുതമായി സൗഖ്യമാക്കി. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ കാര്യം എടുത്തെടുത്ത് പറയാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ രോഗത്തിൻ്റെ ബന്ധനം മാറിയില്ല. ഞാനൊരു 6.5-7 വയസ്സ് വരെ ഞാൻ കടപ്പ് രോഗിയടങ്ങ് മാറി. എൻ്റെ ശരീരത്തിൻ്റെ ഈ ഭാവമൊക്കെ ഇങ്ങനെ പരന്നാണ്ടിരിക്കുന്നത്, ഒറ്റ കടപ്പാണ്. അപ്പം ഈ കാലുകളെല്ലാം ഇങ്ങനെ വളഞ്ഞു കൂടി ഇരുന്നു. അന്ന് ഈ ജോസഫ് സ്ഥാനത്തേക്ക് എൻ്റെ പിതാവ് ചെമ്മേൽ പാസ്റ്റർ ഉണ്ട്, ഈ ഓതരെ ചെമ്മേൽ ചായൻ, അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്റർ. അദ്ദേഹം ഡാമ്പിലെ വിട്ട് വന്നിട്ട് എണ്ണയെടുത്ത് എൻ്റെ ദേഹത്ത് ഇങ്ങനെ തൂത്ത്, എല്ലാ ദിവസവും വരും എണ്ണയൊക്കെ തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, അങ്ങ് വിശ്വാസം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന മറുപടിയായിട്ടാണ് 6 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് ആമേ പെയ്യെ എഴുന്നേക്കാനും ഇരിക്കാനുള്ള ബലം എനിക്ക് നൽകി തന്നു. ചുരുക്കി പറഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണ്. 6 വയസ്സിന് ശേഷമാണ് അത്. അന്നേരം കാലുകളൊക്കെ ഉറക്കത്തില്ലായിരുന്നു. മുറുക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി. അങ്ങനെ ഞാൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പെയ്യപ്പിയെ നടന്നിരുന്നു വരുമ്പോൾ കാലുകൾക്ക് ബലം ദൈവം നൽകി, ജീവൻ മടക്കി തന്നു, എൻ്റെ ആരോഗ്യം ദൈവം മടക്കി. നമ്മുടെ പൗരുഷൻ്റെ കാണാ കാഴ്ച പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം തുടങ്ങിയ ആൾക്കുണ്ടായിരുന്നു. അത് ഞാനായിരുന്നു ആദ്യത്തെ എപ്പിസോഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ വെട്ടിച്ചിന് കടപ്പുറകളിൽ കാണുമ്പോൾ ഞാൻ ഉടനെ പറയുമായിരുന്നു, നിങ്ങളെപ്പോലെ ഇതുപോലെയുള്ള ഒരു രോഗിയായി കിടക്കേണ്ട, കിടപ്പ് രോഗിയാകേണ്ടതായിരുന്നു ഞാൻ. പക്ഷെ കർത്താവിൻ കൃപയാൽ ദൈവം എന്നെ സൗഖ്യമാക്കി, എന്നെ സൗഖ്യമാക്കി ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാനും കഴിഞ്ഞു. പക്ഷേ ആ പ്രാർത്ഥന, ആ ആ ആ സന്ദർഭം പോയ പ്രാർത്ഥനകളൊക്കെ ഒത്തിരി പേരെ സൗഖ്യമാകട്ട് കർത്താവ് സാധിച്ചു. പെട്ടെന്ന് അങ്ങ് പറയാൻ സമയത്തിന് ചുരുക്കം കൊണ്ട് അതിന് ശേഷമായിട്ടാണ് നമ്മളെ അമ്മ പഠിച്ചു പഠിക്കാൻ പോയി ഉണ്ണുസാറിനെ പ്രാർത്ഥിപ്പിച്ചിട്ടാണ് എന്നെ സ്കൂളിൽ വിടുന്നത്. അന്ന് സാറ് പ്രവചനം പോലെ പറഞ്ഞു, എന്നെ ഭാവി ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ദൈവം അത്ഭുതമായിട്ട് ഉപയോഗിക്കണമെന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടണം എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ജോലിക്ക് കയറണം. പക്ഷേ ഈ ഞാൻ ഇവിടെ പോയിരുന്നാലും എല്ലാവരും പ്രവാചകന്മാർ എന്നോട് ഇടയ്ക്ക് ഒന്ന് പ്രവചിക്കും, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണ്, കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണ്. പക്ഷേ എനിക്ക് മറ്റുള്ളത് പൈസ മേടിക്കാൻ ഇഷ്ടമില്ല, അങ്ങോട്ട് കൊടുക്കണം, ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നിന്നു. പക്ഷേ കർത്താവിൻ്റെ വലിയ കൃപയാൽ ഞാൻ ഈ ജോലി 13 വർഷം ജോലി ചെയ്ത് ആ നിലയിൽ മുമ്പോട്ട് പോകാൻ ഇടയാത്തിരുന്നു. പക്ഷെങ്കിൽ ആ ജോലി തുടരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ശൂന്യതയായിരുന്നു, എവിടെയൊക്കെ ഒരു ശൂന്യത, കർത്താവിൻ്റെ വേല. ഞാൻ അങ്ങനെ ജോലി ഇരിക്കുമ്പോൾ ഒരു ദിവസം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സഹോദരി വന്ന്, എനിക്കൊരു പരിചയമില്ല, അവർ വന്ന് എന്നോട് ഒന്ന് പരിശോധന പറയുന്നു, താങ്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുകയാണെന്ന്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ടച്ചായി, എനിക്കങ്ങ് അത്ഭുതമായി, നമുക്കൊരു പരിചയമില്ല അത്ര സ്ത്രീയാണ്. പിറ്റേ ദിവസം ഞാൻ അടൂർ ഡിസ്ട്രിക്റ്റിൻ്റെ PA ക്യാമ്പിൽ പ്രസംഗിക്കാനായിട്ട് സൂപ്പർ ഫാസ്റ്റൊക്കെ ഒരു തിരുവല്ലയിലിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ട് പറയുന്ന ഒരു സഹോദരനോട് ചോദിച്ചു, പാസ്റ്റർ രാജുപോക്കാരൻ, ഞാൻ പറഞ്ഞു പാസ്റ്റർ അല്ലേ, വിശ്വാസിയാണ്. പിന്നെ അവരോട് പറയുക, പരിശുദ്ധർമ്മ പറയുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ തലേദിവസം പിറ്റേ ദിവസമായിട്ടുള്ള ഈ 2 ദിവസത്തെ ഈ ദൂതുകൾ എന്നെ ടച്ച് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ വെള്ളിയാഴ്ച ഞാൻ ഇവിടുന്ന് 10-ാം കൂട്ട് പോകാണ്. പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ അവിടെ എൻ്റെ ഫാദറിന് ജ്യേഷ്ഠ മോനാണല്ലോ, അവിടെ 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. ആ ഉപവാസ പ്രാർത്ഥന 36-ാമത്തെ ദിവസം തൊട്ട് 40 ദിവസം വരെയുള്ള ശുശ്രൂഷയിൽ ഞാനാണ് പ്രസംഗിക്കുന്നത്. അതിന് എന്നെ വിളിച്ചിരിക്കുക. ഞാനും ബീനായും കുഞ്ഞുങ്ങളുമായിട്ട് ട്രെയിനിൽ കയറി, അവരെ ഹിമസാഗറിന്, അവർ ഭോപ്പാലിൽ ഇറങ്ങി, കസിൻസ് അവിടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് 10-ാം കൂട്ടിന് പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഫാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ സഭാ ഹോളിൽ മുഴുവൻ തീയാണ്. സർദാർജിമാരൊക്കെ തലയെക്കെട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് സ്നാനപ്പെടുന്നു, വെളിച്ചറി വരുന്നവർ ഇറങ്ങി നടക്കുന്നു, ഭയങ്കര അഭിഷേകത്തിൻ്റെ. ഞാൻ തീ കത്തോടെ ചാടിവേലായിപ്പോയി. അവിടെ ശനിയാഴ്ച രാവിലെ പ്രസംഗിക്കാനായിട്ട് ഞാനിങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ എ എം ശോമയിലെ കെ കോശി, അതുപോലെ തന്നെ വൈയോഹന്നാൻ തുടങ്ങിയുള്ള നോർത്ത് ഇന്ത്യയിലെ വലിയ പാസ്റ്റർ 1,150 എൻ്റെ സൈഡിലിരിക്കുക, ഞാൻ നടുക്കിരിക്കുക. പെട്ടെന്നൊരു വലിയ പ്രകാശം എൻ്റെ മേൽ വന്നു. വന്നിട്ട് ആ പ്രകാശം എൻ്റെ നേരെ ഈ സർക്കസ് കൂടാരത്തിൽ നിന്ന് അടിക്കുന്ന പോലെ എൻ്റെ മുഖത്തേക്ക് ഒന്ന് അടിക്കുകയാണ്. എന്നിട്ടൊരു ചോദ്യം, മകനെ ഇനിയും നീ അമാന്തിക്കുന്നതെന്ന്, എൻ്റെ കർത്താവിനെ വേല ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ കർത്താവ് ഇപ്പം ചെയ്ത ചെയ്തോളൂ, എന്നെ കർത്താവിനോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഷാജി പാസ്റ്ററെ എന്നെ ടച്ച് ചെയ്ത്, അബ്രഹാമിനെ ഞാൻ ചോദിച്ചത്, ഇസ്മായലിനെയല്ല ചോദിച്ചത്, ഇസഹാക്കിനെയാണ് ചോദിച്ചത്. ഇസ്മായലിനെ ചോദിച്ചാൽ കൊടുക്കാൻ ഒരു പ്രയാസമില്ല, അവൻ ജഡത്തിൻ്റെ സന്തതിയാണ്.
പക്ഷേ 25 വർഷം കാത്തിന് പ്രാപിച്ച ഇസഹാക്കിനെ ചോദിച്ചപ്പോൾ കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ അബ്രഹാം അനുസരിച്ചുകൊണ്ട് ഞാൻ അവനെ ഐശ്വര്യപ്പെട്ട് അനുഗ്രഹിച്ചു. നീ സ്നേഹിക്കുന്നതിന് എനിക്ക് വിട്ടു തന്നാൽ ഞാൻ എന്നെ അനുഗ്രഹിപ്പ ശക്തനാണ്. അവിടെ ഞാൻ വീണു പാസ്റ്റർ, ഞാൻ പറഞ്ഞു ചാടി, ഞാൻ പറഞ്ഞു ഞാൻ ജോലി രാജി വെച്ചിരിക്കുന്നത്. പഴയ ക്യാപ്റ്റൻ ഷമ്മയിലും അമേൻ ജേക്കബ് ജോണിനും ഇവരും ഓടി വന്നതിന് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് വേറെ കർത്താവിന് പേരൊക്കെ വേണ്ടി പറഞ്ഞു. ഭയങ്കരമായ ഒരു എൻകൗണ്ടറാണ് അവിടെ വെച്ച് നടന്നത് ആ യോഗത്തിൻ്റെ നടുവിൽ. അപ്പോൾ ആ എൻകൗണ്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു, ബിനയെ വിളിച്ചു, ഞാൻ ജോലി രാജി വിധി തന്നെ പറഞ്ഞു. അവൾ പറഞ്ഞു അച്ഛാ എനിക്ക് യാതൊരു പ്രയാസവും ഞാൻ റെഡി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ ദർശനം കാണുന്നു. അഞ്ഞത്താതി ഞാൻ വീണ്ടും അവിടെ പറമ്പ് അതിൻ്റെ കപ്പ പറിച്ചിട്ട് വലിയ കുട്ടിലിട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ഉപസിക്കുന്നു. അതേ സമയത്ത് ജേക്കബ് ജോൺ അവിടെ അപ്പുറത്ത് കിടന്നുറങ്ങുക, പുള്ളിക്ക് ദർശനമുണ്ടായി. ഞങ്ങൾ അവിടെ നിന്ന് സമയം നിശ്ചയിച്ച് 92 അമ്മ ജനുവരി മാസം ലാസ്റ്റ് തൊട്ട് 16 വരെ ഞങ്ങൾ 25 ഇവിടെ വന്ന് ഉപസിച്ചു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 75 ഹിന്ദിക്കാർ വന്നു. ഇവിടുന്ന് ഞങ്ങൾ നാട്ടുകാരായ കുറച്ചുപേരും കൂടി 150-200 ആദ്യം അങ്ങോട്ട് ഇരുന്നു. പാസ്റ്റർ ഓരോ ദിവസം കഴിഞ്ഞ് അത്ഭുതം നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് പറയുക, 21 ദിവസമായപ്പോൾ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ 13,000 പേര് കൂടി. അവിടെ 6 കുത്തുന്ന അവർ സൗഖ്യമാകാൻ തുടങ്ങി. 300 അഭിഷേകം പ്രാപിച്ചു. 78 അഭിഷേകം സ്നാനപ്പെട്ടു. ആ പ്രാർത്ഥന ഒരു വലിയ അഭിഷേകമായിട്ട് എന്നെ കർത്താവ് വിളിച്ചെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പെനിക്കുണ്ടായി. ആ പ്രാർത്ഥനയിൽ ദൈവൻ ദർശനമാണ് തിരുവല്ലപ്പള്ളത്തിലെ വേല. അവിടെ 16 പ്രാർത്ഥന തീരുന്നു. 23 ഞായറാഴ്ച രാവിലെ 8 തിരുവല്ലയിൽ പ്രാർത്ഥിച്ച് പാസ്റ്റർ കെസിയോ എന്ന് പ്രാർത്ഥിച്ച് പ്രയർ സെൻറ്റർ ആരംഭിക്കുന്നു. അപ്പോൾ 21 ഉപവാസ പ്രാർത്ഥന, ഞാൻ കർത്താവിൻ്റെ പേരിൽ തീരുമാനമെടുത്ത് തിരിച്ചു വന്ന് 21 ഉപവാസം എടുത്തു. ഉപവാസം കഴിഞ്ഞ് നമ്മൾ കർത്താവ് ദർശനം തരുന്ന തിരുവല്ലപ്പള്ളത്തിലെ വേല അതവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് ടൈഫോയിഡ് വന്നു, ചിക്കൻ പോക്സ് വന്നു, അതിനകത്ത് ഒത്തിരി കഥകളുണ്ട്. അവിടെ എല്ലാം ദൈവം ഇറങ്ങി വന്ന് അത്ഭുതമായ ചിക്കൻ പോക്സ് വന്ന് ഞാൻ മരണത്തോട് അടുത്തുപോലൊരു അനുഭവം ഉണ്ടായി. അന്നേരം കോട്ടയത്തിനപ്പുറത്ത് നിന്ന് ഒരു സാറാമ സഹോദരി ദൈവം വെളുപ്പിന് 5 വീട്ടിലയച്ചു. വീട്ടിലയച്ചിട്ട് ആ സഹോദരി വീട്ടിൽ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പൈശാചിശക്തിയെ ഒരു അന്ധകാര വ്യാപാരം വരുന്നു ശ്വാസിച്ചാണ് ഞാൻ ആ ചിക്കൻ ബോക്സിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. പാസ്റ്ററൊക്കെ ചോദിക്കാൻ ഒക്കാത്തോണ്ടല്ല, പാസ്റ്ററൊക്കെ ഇങ്ങോട്ട് ചോദിക്കാൻ ഒക്കാത്തോണ്ടല്ല, അനുഭവങ്ങൾ ഇതിൽ പറഞ്ഞിരുത്തിക്കൊണ്ട്. അപ്പൊ അങ്ങനെ ആ അവിടെ കിട്ടിയ ദർശനം അനുസരിച്ചാണ് ഞായറാഴ്ച രാവിലെ തിരുവല്ലയിൽ പ്രാർത്ഥിച്ച് 33 അവിടുന്ന് പടിപടിയായി ദൈവം അനുഗ്രഹിച്ചു. ഒരു കൊച്ചുമുറി തുടങ്ങി. 3 ആയപ്പോൾ ആ മുറി നിറഞ്ഞു കഴിഞ്ഞു. ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ബേവിച്ചാൻ്റെ ഒരു സ്കൂളുണ്ടായിരുന്നു, അവിടേക്ക് ആരാധന മാറ്റി. അത് 1 ആ ഹോളും മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. അപ്പം പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ അതിന് തൊട്ട് താഴെ പുഷ്പയുടെ ചേർന്ന് ഒരു 10 സ്ഥലം തന്നു. അവർ 3 ആരാധന ആലയം പണിതു. ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടന ദിവസം നമ്മൾ ജോർജ് ജേക്കബ് അച്ഛനെ സ്നാനപ്പെടുത്തിയാണ് ആ ഹോൾ ഉദ്ഘാടനം ചെയ്തത്. അന്ന് തന്നെ ഹോൾ നിറഞ്ഞു. അങ്ങനെ ഹോൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒക്കാതെ വന്നു, കാർ പാർക്കിംഗ് സൗകര്യമില്ലാതെ വന്നപ്പോൾ 10 പ്രാർത്ഥിച്ച് ഒരു വിശാലമായ സ്ഥലം തരാൻ. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി ഒരു ദേവദാസനക്ക് ഒരു ദൂത് അറിയിച്ച് ആമേൻ തിരുവല്ലയിൽ ദൈവം 1.5 സ്ഥലം തരാൻ പോകുന്ന ദൂത് പറഞ്ഞു. ആ ദൂത് അതുപോലെ അതൊക്കെ ഞാൻ പിന്നൊരു അവസരം വിശദമായി പറയാം. പ്രാവർത്തികമായി ദൈവം ആ സ്ഥലം ദൂത് പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ദൈവം നമുക്ക് സ്ഥലം കാണിച്ചു തന്നു. ആ സ്ഥലം വിശ്വാസത്താലാണ്. ആ തന്ന ആ പ്രിയപ്പെട്ടവരുടെ പിതാവ് പുളിമുട്ടിൽ അച്ഛൻ എന്ന് പറയും. ആ പിതാവ് മരിക്കുന്നതിന് മുമ്പേ പെൺമക്കൾ കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇത് ഹോട്ടലിൽ വെക്കാനോ ബാർ ഹോട്ടലിനോ സിനിമാ കോട്ടയ്ക്കോ കൊടുക്കല്ലേ, ആലയം പണിയാനോ കൊടുക്കാവുന്നത്. അപ്പം ഞാൻ വേല കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആലയം പണിയാനുള്ള സ്ഥലം കൂടി ദൈവം കണ്ടുവച്ചു. അവിടെയാണ് ഇപ്പം നമ്മുടെ ആരാധനാലയം, 1000 പേർക്കുന്ന ആരാധനാലയം, കാർ പാർക്കിംഗ് എല്ലാം മാറ്റി. ഇന്ന് കർത്താവിൻ്റെ കൃപ പാസ്റ്ററെ തിരിഞ്ഞു നോക്കുമ്പോഴേ 100,000 ആത്മാക്കളും അതിൻ്റെതായ കൃപകളും കർത്തദാസന്മാരും ശുശ്രൂഷകളും ഒക്കെ ദൈവം തരികയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ഇത്രയും വരെ അല്ലാട്ടെ, നമുക്ക് യാതൊരു യോഗ്യതയില്ല. അവരൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളല്ലാതെ ഒന്നും പറയാനില്ല. ദൈവം ഞാൻ നേട്ടോ അപ്പല്ലോ സ്നാനിച്ചു അഹോവയല്ലോ വള്ളന്മാരാക്കും. നമുക്ക് നമ്മുടെ നാട്ടിൽ പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ഒരു വാക്കുപോലും പറയാനുള്ള കഴിവ് നമുക്കില്ല. പക്ഷേ നടക്കാനോ വണ്ടി ഓടിക്കാനുള്ള കഴിവുകളൊന്നും നമുക്കില്ല. പക്ഷേ ദൈവം നടത്തുന്നില്ല, അതൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അന്യം ചോദിച്ചാട്ടെ. തീർച്ചയായിട്ടും ഞാൻ ആഞ്ഞലിത്താനം എന്ന പഴയ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ദൈവമായ കർത്താവ് മരണക്കിടക്ക് മാറ്റി വിരിച്ച് കൈപിടിച്ച് എഴുന്നേപ്പിച്ച് വിദ്യാഭ്യാസം തന്ന് നല്ല ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വഴിയിലൂടെ ദൈവം ആലോചനകൾ തന്ന് അങ്ങ് പത്താൻകോട്ട് കൊണ്ടുചെന്ന് അവിടെ വെച്ച് ദൈവത്തിൻ്റെ ആത്മഭാരം തന്ന് ജോലി റിസൈൻ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് സ്വന്തം നാട്ടിൽ പന്തൽ കെട്ടി അത്ര വലിയ ആത്മീയ ഉണർവ് അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് തിരുവല്ലയിൽ പ്രയർ സെൻറ്ററിന് തുടക്കമിട്ടു. ഇത്രയും കാര്യങ്ങളെല്ലാം അങ്ങനെ
മാലയിൽ കോർത്ത മുത്തുപോലെ പറഞ്ഞ് ഉള്ളം കൊണ്ട് തകർന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ശരിക്കും ഞാൻ ചോദിക്കാൻ വന്ന പല കാര്യങ്ങളും പറഞ്ഞു 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 വിട്ടു. നമ്മുടെ സമയത്തിനും പരിമിതികളുള്ളതിൻ്റെ പേരും നമ്മൾ ഒരുപാട് അക്കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ രാജു പൂവക്കാല പാസ്റ്റർ ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞു വിട്ടതുപോലെ യുവജന പ്രസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് രാജു പൂവക്കാല പാസ്റ്റർ എന്ന് കേൾക്കുകയും ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷമൊക്കെ അന്ന് യൂത്ത് ക്യാമ്പുകളിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വളർന്നു വന്ന് ഇന്ന് ദൈവമായ കർത്താവ് മലയാളി വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടുന്ന ആത്മീയ പ്രഭാഷകൻ, ടി വി പ്രഭാഷകൻ, അതുപോലെ വിവിധ കൃപകളാൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്തൃദാസനൊക്കെ ആക്കി ദൈവമായ കർത്താവ് മാറ്റി. ഞാൻ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാം സമയത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. ഒന്ന്, അങ്ങനെ ഒരു യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന് ഇന്നായിരിക്കുന്ന സഭാശുശ്രൂഷകൻ, വിവിധ രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്ന ഒരു പ്രഭാഷകൻ, അതിലുപരി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് പഴയതും പുതിയതുമായിരിക്കുന്ന ബഹുമാനരായ കർത്തൃദാസന്മാരുമായിട്ട് നല്ല ബന്ധം രാജു പൂവക്കാല പാസ്റ്റർക്ക് ഉണ്ടെന്ന് എൻ്റെ അറിവിലുണ്ട്. ഒത്തിരി ശ്രേഷ്ഠത, അത് ഡിനോമിനേഷനൊന്നും ഇല്ലാത്ത നിലവാരത്തിനകത്ത് ഈ ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുക, പിന്നെ അങ്ങനെ ഒരു നിലവാരത്തിൽ നിന്ന് കർത്താവ് തന്ന കൃപ കളയാതെ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ ഒരുപാട് ആളുകൾ ഒന്നിച്ചു കൂടുന്ന തിരുവല്ല പട്ടണത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കൂടിയാണ് പ്രയർ സെൻറ്റർ. ആ വാക്കാര്യങ്ങളൊക്കെ തൊട്ടുവിട്ടെങ്കിലും കുറച്ചുകൂടെ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഞാൻ രാജു പൂവക്കാല പാസ്റ്റർ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഈ പൗരുഷനോട് ബന്ധപ്പെട്ട് തന്നെ സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ വിളിയുള്ളവർ, ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ ദൈവം ഇങ്ങനെ നിന്നെ കർത്താവിന് വേണ്ടി കണ്ടിരിക്കുകയാണെന്ന് പറയപ്പെട്ട് പറഞ്ഞിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പലർക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു കാല് വയ്ക്കാനുള്ള ധൈര്യക്കുറവ് അത് മനുഷ്യ സഹജമാണ്. പക്ഷേ പ്രയർ സെൻ്ററൊക്കെ ദൈവമായ കർത്താവ് കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ ഒരു കൊച്ചുമുറി തുടങ്ങിയിട്ട് എത്രത്തോളം കൊണ്ടുവന്നപ്പോൾ പുറകെ നടന്ന് അനുഗ്രഹിച്ച് വാക്ക് പറഞ്ഞ് വാക്ക് മാറാതെ നിന്നൊരു ദൈവത്തെ നമ്മൾ പ്രസംഗിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വന്ന വഴികൾ, അതായത് കൊച്ച് ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു സാധാരണ ശുശ്രൂഷകനായി വന്ന് ഇന്നത്തെ നിലവാരത്തിലേക്ക് വരികയും ഈ വന്ന വഴികളിൽ ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാൻ കഴിയുകയൊക്കെ ചെയ്ത ആ വലിയ അനുഭവങ്ങൾ അതോടെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ചിലർക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. പക്ഷേ പി എ പി യൂത്തിൻ്റെ കാര്യം, പി എ പി പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ആ ഞാൻ ആ കാലഘട്ടത്തിൽ ആ സ്ഥാനത്തിരിക്കുമ്പോൾ കേരളത്തിലെ 150 സെൻ്ററുകളിൽ 150 സഭകൾ തുടങ്ങിയിട്ടുണ്ട്. ഹോപ്പ് ഓഫ് ഫ്രീപ്പ് എന്ന പേരിൽ തുടങ്ങി ആ സഭകളൊക്കെ നല്ല നല്ല സഭകളായിട്ട് മാറുകയും ഞാൻ എൻ്റെ വിദേശത്ത് പോയപ്പോൾ വിദേശത്തുള്ളവരെ കൊണ്ട് അതിനെ സ്പോൺസർ ചെയ്യിക്കുകയും അങ്ങനെ നല്ലൊരു അടിത്തറ ഇടാൻ കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥലത്ത് മാറിയെങ്കിലും ആ സഭകളൊക്കെ വളരെയായിരുന്നു. പിന്നത്തെ ഒരു നമ്മളെ എല്ലാ സഭകളുമായിട്ടും നല്ല ശത്രുവില്ല ആയതുകൊണ്ട് എപ്പോഴും എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ്. അന്ന് ഐക്യ കൺവെൻഷന് ഗുഡ് മിസ്റ്റർ ബി എം മാത്യു സാർ തുടങ്ങിയുള്ള എല്ലാ യോഗം തിരുവില്ലായി വരുമല്ലോ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു അടുത്ത ബന്ധം പുലർത്താനായിട്ട് ദൈവം സഹായിച്ച അങ്ങനെ ഒരു കണക്ഷൻ എല്ലാവരുമായിട്ടും ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ഒരു കടപ്പാട് പറയണം എന്നുണ്ടെങ്കിൽ അത് പാസ്റ്റർ ക്രിസ്റ്റി ജോണാണ്. അദ്ദേഹം ഈ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരും, വൈകിട്ട് 4-5 വരും, രാജു ഇന്ന് ഇന്നടത്താണ് പോകുന്നത്, കാറേ വരും, വരുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ കൂടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറും, വണ്ടിയിൽ കയറിയിട്ട് പോവും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലും പറയും, ഇന്ന് ഇവിടെ ഒരു സഹോദരം വന്നിട്ടുണ്ട്, ആദ്യത്തെ 10 മിനിറ്റ് കൊടുക്കണമെന്ന് പറയാം. അങ്ങനെ ആദ്യത്തെ 10 മിനിറ്റ് പ്രസംഗിച്ചാണ് നമ്മളെ ഒരു ഒരു ലെവലിലോട്ട് കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കറങ്ങിയിട്ടുണ്ട്. തിരുവല്ലയിലെ സഭയുടെ കാര്യത്തിൽ നമുക്ക് ദർശനം കിട്ടാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ സഭയിലെ അമ്മേൻ്റെ സഭയുടെ വളർച്ചയാണ്. 1000 കുടുംബങ്ങൾ, 1000 സുവിശേഷം അല്ലെ നിലമ്പ്രത്ത് അത് ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മളകത്ത് അങ്ങ് തറച്ചു കയറി. അവിടെ നിലമ്പ്രം നിന്ന് കൊച്ചു ഗ്രാമത്തിൽ അങ്ങനെ ദൈവത്തിന് നടക്കുമെങ്കിൽ തിരുവല്ലായ സിറ്റിക്കകത്ത് എന്തുകൊണ്ട് നടന്നുകൂടാ? അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ദൈവദാസന്മാരോടുള്ള സ്നേഹവും സഹകരണവും നമുക്കത് ഏറ്റവും ബലപ്പെടുത്താനായിട്ട് മാറി. പിന്നെ പൗരുഷമായിട്ട് ബന്ധത്തിൽ നമ്മൾ ആദ്യം കെസ്റ്റോണി ദർശനം നടക്കുന്ന കാലം തൊട്ട് ഇവിടെ ഇത് എടുക്കാൻ സ്ഥലമില്ലല്ലോ, സ്റ്റുഡിയോ ഇല്ല. അപ്പം ഞങ്ങളുടെ തിരുവല്ലയിലെ ഹോളിൽ അവിടെ കറുത്ത തുണിയെല്ലാം മറച്ച് അവിടെയാണ് ആദ്യം എടുത്തു തുടങ്ങിയത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കൂടെ ചേർന്ന് നടന്നു. അദ്ദേഹത്തിൻ്റെ അന്നും ഇത്രയും വരുന്നു നമുക്കറിയത്തില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ കൂടി നമ്മുടെ കൂടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം അന്ന് തൊട്ട് ഈ പൗരുഷനുമായിട്ടൊരു ബന്ധം ഇങ്ങനെ ഞങ്ങളുടെ സഭയുടെ വക ടിപ്പസിൽ എടുത്ത് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കോവിഡിൻ്റെ സന്ദർഭത്തിൽ ഇങ്ങനെ നമ്മുടെ വീടുകളൊക്കെ അടഞ്ഞു പോയപ്പോൾ, സഭാരാധന അടഞ്ഞു പോയപ്പോൾ ആദ്യം ഇത് ഇങ്ങനൊരു പ്രോഗ്രാം വേണോ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞപ്പോഴേ ഇത് എവിടെ എടുക്കും എന്നൊരു ചിന്ത വന്നപ്പോഴേ ആദ്യം ഞാൻ പറഞ്ഞു ഞങ്ങളെ വിട്ടെടുത്തോളാം പറഞ്ഞു. അത് ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ 2 ഉപ്പിസോഡ് അവിടെ എടുത്ത് രാത്രി 11 മണിക്കാണ് ടോണി സാറും എല്ലാം കൂടെ വന്നേ അവിടെ എടുത്ത് വെളുപ്പിന് 2:30 വരെ എടുക്കാനിടയായിരുന്നു.
ആദ്യത്തെ എപ്പിസോഡ് അന്ന് ഞാൻ സംഘത്തിൽ വായിച്ചു പ്രസംഗിച്ച ജിബിൻ അന്ന് ചുമന്ന ഉടുപ്പൊക്കെ അവൻ ഓർഗം വായിച്ചു, ബീന പ്രാർത്ഥിച്ചു, അങ്ങനെ പിന്നെ ബാറ്റി ദേവദാസന്മാരെ പ്രസംഗം ജോയിൻ ചെയ്ത് നമ്മൾ ആദ്യത്തെ വിട്ടത്. ആദ്യത്തെ വിട്ടതിന് കിട്ടിയ റെസ്പോൺസ് അതിഭയങ്കരമായിരുന്നു. ആളുകളെല്ലാം വിളിക്കാൻ തുടങ്ങി. അപ്പൊ രണ്ടാമത്തെ നമ്മൾ ഒരാഴ്ചത്തേക്ക് മാത്രം എടുത്തു. അപ്പൊ രണ്ടാമത്തെ ആഴ്ച അവിടെ തന്നെ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് അതിഭയങ്കരമായ റെസ്പോൺസ്. പിന്നാണ് നമ്മൾ പ്രിൻസ് പാസ്റ്റർ അവിടെയും പിന്നെ തിരുവല്ലയിലും ഇവിടെയും ഇവിടുത്തെ ഇത് തുറന്ന് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 4-5 വർഷക്കാലത്തെ നമ്മുടെ പോർഷൻ്റെ എക്സ്പീരിയൻസിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് ദൈവം കെസ്യോൻ്റെ ഉള്ളിൽ ഇത് നേരത്തെ കൊടുത്തൊരു ദർശനമായിരുന്നു എന്നും നമ്മളോട് അതിനകത്ത് വന്ന് കയറേണ്ടതായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാനൊരു ടി വി പ്രാസംഗനല്ല, ഒരു നമ്മുടെ സാധാരണ സുശ്രദ്ധ മാത്രം നമുക്കിങ്ങനെ പോയിന്റ് വെച്ച് പറയാനൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഓരോ ദിവസവും ഞാൻ ഈ സഭ ഇപ്പോൾ എത്ര സഭയങ്ങൾ കഴിഞ്ഞു, ഓരോ ഞായറാഴ്ചയിലും പ്രസംഗിക്കുമ്പോഴും നമ്മളൊരു ആ നിലയിലൊരു പ്രാസംഗനെ അല്ല, പക്ഷേ ഓരോ പാഷക്കും തന്നെ അറിയാം അല്ലേ. നമുക്കൊക്കെ ഓരോ ദിവസവും മന്ന തരുന്നവർ ദൈവം തരുന്ന നന്മയുടെ വചനത്തിൻ്റെ ബാധ്യതയാണിത്. ചെല്ലുന്നതെല്ലാം ജനങ്ങൾക്ക് ആശ്വാസം അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ നമുക്കത് സന്തോഷത്തിനുള്ള വകയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ക്രിസ്തീയ അനുഭവത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. സഭ ആരാധന രോഗശാന്തികൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു നമ്മൾ സാം ചെന്നിത്തലൊക്കെ വടിയും പിടിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വന്ന ആരാധനയ്ക്ക് സാക്ഷി വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വടി എറിഞ്ഞിട്ട് ഓടിപ്പോയ അനുഭവങ്ങളുണ്ട്. ഒത്തിരി ക്യാൻസർ രോഗികൾ സൗഖ്യമായി, ഒത്തിരി വിടുതൽ നടന്നത്. പക്ഷേ ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാസ്റ്ററാണ്, അന്യഭാഷയിൽ വിശ്വസിക്കുന്നുണ്ട്, പരിശുദ്ധന്മാരുടെ വരങ്ങളിലും ഫലങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്, സഭയുടെ വളർച്ച എല്ലാ ഞായറാഴ്ചയും കർത്താവിൻ്റെ മേശ സഭയിലുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ആത്മീയമായ വളർച്ച സഭ വളരാനുള്ള കാരണം. ഇന്ന് പല പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് അതില്ല, ആത്മാവിൻ്റെ ആരാധനയില്ല, പ്രേസം വർഷിപ്പില്ല, കർത്തൃമ ചില സഭയിലൊക്കെ വലിയ വലിയ സഭയിലൊക്കെ 6 മാസം ഒരിക്കലോ കർത്തൃമേശ. അങ്ങനെ ഒരു അനുഭവത്തിൽ പോയാൽ സഭയ്ക്കൊന്നും വളർച്ച ഉണ്ടാകത്തില്ല. ഈ തലമുറയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവത്തിനെ കണ്ടു. ഈ പോന്നിടത്തെല്ലാം ഈ കോവിഡ് സന്ദർഭത്തിൽ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭൂമിയുടെ മുഖത്തെ കാണത്തില്ല എന്ന് കേൾക്കുമ്പോഴേ എത്ര നമ്മൾക്ക് ഒരുമിച്ചുള്ള ഈ കൂട്ടായ ശുശ്രൂഷ പൗരുഷനും കൂടി കൂടി ദൈവം ചെയ്യുന്ന ശുശ്രൂഷകളെ ഏറ്റവും മേത്തൊരു അനുഗ്രഹമാണ്. അതിന് ഞങ്ങൾക്ക് കുടുംബം നിൽക്കാൻ പറ്റിയതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹാകരണയല്ലാതെ ഒന്നുമില്ല പാസ്റ്ററെ. അതിന് പ്രത്യേകിച്ച് ഒന്നും ഒരു ക്രെഡിറ്റും ഇല്ല. അത് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഈ പുതപ്പ് നമ്മുടെ മേൽ വിട്ടതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഈ ശുശ്രൂഷയിൽ ഇവിടെ തുടർന്നും ഇവിടെ വരുന്നതും ഒക്കെ. ഇപ്പം ഞാൻ IPCയുടെ പ്രസിഡൻ്റായിട്ട് വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് സഭാ വളർച്ചു ആത്മാക്കളുടെ വിടുതല് ഇവിടെ വന്ന് ഓരോരുത്തർ വിടുതൽ പ്രാപിക്കുന്നു വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പല സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വിടുവിക്കപ്പെടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഇവിടെ പ്രസംഗിച്ചു ഇവിടെ ഉപവാസപ്രാർത്ഥനയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ വലിയൊരു വിടുതലുണ്ടായി. ഞാൻ പോകുന്ന വഴിക്ക് കോട്ടയത്തെ ഒരു അംഗങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഭാര്യ വർഷങ്ങളോളം ഇവിടെ കിടപ്പായിരുന്നു, കർത്താവ് അത്ഭുതമായിട്ട് സഹായിച്ചു, ചാടി നിൽക്കലടിയായിരുന്നു, സൗഖ്യമായെന്ന് പറഞ്ഞു. നമുക്കതല്ലേ കേൾക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളോട് പറയാനുള്ളത്, ഒരു വലിയ അനുഭവത്തിൻ്റെ ദിവസങ്ങളാണിത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അനുഭവത്തിലാണ്. ഓരോ ദിവസവും ചൊടിയെ വരുമ്പോഴേ നിറഞ്ഞ കണ്ണുകളോടാണ് ഇവിടുന്ന് പോകുന്നത്. ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങൾ ഇവിടെ വരുന്ന ആളുകളെ ഞങ്ങൾക്കിതൊന്നും മറക്കിട്ടിയ സമയമില്ല. അതുകൊണ്ടാണ് എത്രയോ അത്ഭുതങ്ങളെ പരമ്പരകൾ ഇവിടെ വന്ന ആളുകൾ പറയുന്നത്. ഇവിടെ ഇന്ന് ഉപവാസപ്പുറത്ത് നടക്കുകയാണ്, എത്രയോ പേരാണ് വിടുതലിന് വേണ്ടി വരികയും പ്രാർത്ഥിച്ച് വിടുതലെടുക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ വളരെയാണ്. നിങ്ങൾ അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് തരാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഒത്തിരി നെല്ലിക്കേച്ചാക്കൻ്റെ കുത്തഴിച്ച പോലെ ഒത്തിരി പറയാനുണ്ട്. ഞാൻ സമയത്തിൻ്റെ പരിമിതിയും ഒക്കെ മനസ്സിലാക്കുന്നു. അതിനുപരി ഞാൻ ഇച്ചിരി ഒതുങ്ങി സൈലൻ്റായിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാതിരുന്നത് വാസ്തവ നന്നായിട്ടും ഭംഗിയായിട്ടും പറയേണ്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ്. നമ്മുടെ സമയം തീരുന്നെങ്കിലും ഞാൻ ഒരു ചോദ്യത്തോടെ ഞാൻ പാസ്റ്ററോട് ചോദിക്കാം. അതോടുകൂടെ പ്രേക്ഷകരോടും ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. പൗർവർഷനിലേക്ക് വന്ന കാര്യവും വീട്ടിൽ ഞാൻ എന്നെന്നവണ്ണം ഓർക്കുന്നു. കൊറോണ വന്ന സമയത്ത് അന്ന് വീട്ടിലെ സഭയൊക്കെ വീട്ടിലെടുക്കുകയും ഒക്കെ ചെയ്ത ആ പ്രത്യേക സമയം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വലിയ അനുഭവങ്ങളായിരുന്നു. പാസ്റ്റർ കെസിയോൻ്റെ കൂടെ യാത്ര ചെയ്യുകയും തിരുവല്ല പ്രയർ സെൻ്ററിൻ്റെ ഹോളിനകത്ത് പൗർവർഷൻ്റെ ആദ്യത്തെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയതൊക്കെ അതൊക്കെ ഒരു പൗർവർഷൻ എന്ന ആത്മീക ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയ ഒരു വലിയ കുടുംബ പശ്ചാത്തലം കൂടിയാണ് പാസ്റ്റർക്കുള്ളത്. ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത് പൗർഷനിൽ വന്ന കാര്യവും പ്രഭാഷണ കാര്യങ്ങളൊക്കെ പാസ്റ്റർ പറഞ്ഞല്ലോ. ഈ ഇവിടെ ഒരുപാട് പേര് എല്ലാ ദിവസവും മീറ്റിംഗ് നടക്കുന്നുണ്ട്, കർത്തൃദാസന്മാരൊക്കെ വരുന്നെങ്കിലും നമ്മൾ പൗർഷൻ്റെ ശുശ്രൂഷകരെന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കുന്ന നമ്മളിൽ പലരും നമ്മൾ ഒന്നൊക്കെ പ്രസംഗിച്ചിട്ട് പോവുകയല്ല. പ്രത്യേകിച്ച് പാസ്റ്ററുമൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോഴും തിരക്കുള്ളതുകൊണ്ട് ഓടാറുണ്ട് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ പാസ്റ്റർ ഇവിടെ നിൽക്കും, ആൾക്കാരെ കാണും,
ലാസ്റ്റ് ആള് വരെയും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്ന് അവരെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് ഇനി യോഗത്തിന് വന്നിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അമ്മയും രണ്ട് മക്കളും കൂടി വന്ന് പോവുകയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് എവിടെ നിന്നാണ് വന്നത് ചോദിക്കുക ചെയ്യുന്നത് ആ ഒരു പ്രവണത പാസ്റ്റർക്ക് ഒത്തിരി റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ചോദിക്കുന്നത് പാസ്റ്ററെ, ഒത്തിരി പേരുടെ വിഷമങ്ങളും വേദനയാണ് പവർവിഷൻ. പക്ഷേ സഭ എന്ന് പറയുന്നത് ഒരു വലിയ സൗദമാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ പവർവിഷനോടുള്ള ബന്ധത്തിൽ പൗറുഷൻ്റെ ഒരുപക്ഷെ എന്നേക്കാൾ നമ്മുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന കെ സി സമയല്, അനീഷ് പാസ്റ്റർ, ബാബുചെറിയൻ പാസ്റ്റർ, കെ സി ഓൺ പാസ്റ്റർ, പ്രിൻസ് പാസ്റ്റർ, ഇവരെക്കാളൊക്കെ കൂടുതൽ ആളുകളോട് സംസാരിക്കുകയും ആളുകൾ വന്ന് സംസാരിക്കുകയും ചെയ്യുന്ന അവരുടെയൊക്കെ ആ ഫീഡ്ബാക്കിൽ നിന്ന്, അവരുടെയൊക്കെ വർത്തമാനത്തിൽ നിന്ന് ഒത്തിരി നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും പൗറുഷൻ്റെ ശുശ്രൂഷ അവരെ എത്രത്തോളം, ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞ് പോയപ്പോഴാണ് പ്രസംഗത്തിൻ്റെ പുറകിൽ വീടുകളിൽ പ്രവർത്തിക്കുന്ന ഇതുപോലത്തെ നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾക്ക് സ്പർശനങ്ങൾ വചനത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, നമ്മുടെ സഹോദരങ്ങൾ പാടുന്ന പാട്ടിലൂടെ, നമ്മുടെ കർത്തൃദാസന്മാർ ഈ ലിസ്റ്റ് വെച്ച് വായിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെയൊക്കെ ദൈവം ആളുകളെ തൊടുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവീക കൃപയുടെ ശുശ്രൂഷ നടക്കുന്ന ഒരു കാലമായിരിക്കാൽ പൗർവിഷനെ ഇനി മുന്നോട്ട് നയിക്കുമ്പോൾ പ്രേക്ഷകരുടെ വലിയൊരു പങ്കാളിത്തമുണ്ട്. അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇനിയും നമ്മൾ ജനത്തിന് വേണ്ടി വലിയവ കരുതണ്ടേ, ഒത്തിരി പ്രതീക്ഷിക്കണ്ടേ, ജനത്തിൻ്റെ പങ്കാളിത്തം ഇനിയും നമുക്ക് ആവശ്യമല്ലേ, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നതിൻ്റെ പേരിൽ, അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും എങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു വിലയിരുത്തലും ഒരു ഒരു പ്രേക്ഷകരോടാണ് കൂടുതൽ ആ കാര്യം പറയുക. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം, ഈ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പ്രാർത്ഥനാ വിഷയം പോലും ചുമ്മാ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് രണ്ട് വശമുണ്ട്. നമ്മൾ ഒഴുക്കം പ്രാർത്ഥനയുണ്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിംഫതറ്റിക് പ്രെയർ ആണ്, എംഫതറ്റിക് പ്രെയർ ഉണ്ട്. നമ്മൾ മറ്റുള്ള വിഷയം നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ കൂടുതൽ അനുകമ്പ പ്രാർത്ഥനയല്ല, എംഫതിക് പ്രെയർ. അനുകമ്പ കാൻസർ, അയ്യോ കർത്താവ് കാൻസറായി സഹായിക്കണേ, അങ്ങനെ ആർക്കും പ്രാർത്ഥിക്കാം. പക്ഷെ ആ കാൻസർ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ, എൻ്റെ കുഞ്ഞിനാണെങ്കിൽ എങ്ങനെ ഭാരത്തോട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ അവിടെയാണ് വിടുതൽ. ഇവിടെ പൗരുഷം ചെയ്യുന്നത്, ഇവിടുത്തെ പ്രയറ്റിന് എന്നോട് കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ശക്ത ഭാസ്റ്ററെ, നിങ്ങൾ അങ്ങ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥന. ഇവിടുത്തെ പ്രയറ്റിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുപോലുമില്ല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാത്തവർ. അത് ഒരു കളിത്തമാശാണ് ഞാൻ പറയല്ല, ഗൗരവമായി പറയുകയാണ്. മറ്റുള്ള വിഷയം നമ്മുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടല്ലേ തിരുവനന്തപുരത്തു നിന്നും ഇടുക്കി നിന്നും അമ്മ ഡൽഹിയിൽ നിന്നും വിദേശത്തൊക്കെ ആളുകൾ നേരിട്ടോട് വരുന്നത്. ഇവിടുത്തെ പൗരക്ഷി ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് പ്രാർത്ഥനാ സ്ഥലങ്ങളുടെ സഭ ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ വിഷയം ഇന്നത്തെ കാലത്തെ കാര്യം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ടീമില്ല, ആത്മാർത്ഥതയോടെ വചന ശുശ്രൂഷയില്ല. പൊടിപ്പം തൊക്കലും വെച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടി അവരവരെ ഈഗോയിസം വളർത്താൻ വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്. പൗരക്ഷ സമയത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞ് പക്ഷേ ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഒരു ഞാൻ വെള്ളിയാഴ്ച വന്നപ്പോൾ 92 വയസ്സിൽ അപ്പച്ചനോട് വന്നു, 92 കറേജാലിൽ നിന്ന് വന്നതാണ്. അപ്പച്ചനെ കൊണ്ടുവന്നത് 3 പിള്ളേർ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പച്ചൻ കൊച്ചുമക്കൾ 18, 16, 14 വയസ്സും 3 കൊച്ചുമക്കൾ. അപ്പച്ചന് ഒരു വിശ്വാസി, നമ്മുടെ വിശ്വാസി സഭയപ്പെട്ടതല്ല, ഒരു ഒരു സമുദായിക സഭയപ്പെട്ട അച്ഛൻ അപ്പച്ചനാണ്. 2 കണ്ണിനും കാഴ്ചയില്ല. അയ്യോ, ആ അപ്പച്ചൻ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം അപ്പച്ചനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ ആരാന്ന് പോലും അപ്പച്ചൻ അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് അപ്പച്ചോ എന്ന് വിളിച്ചപ്പോൾ അപ്പൻ ചോദിക്കുക, രാജു പോക്കല പാസ്റ്ററാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി, കണ്ണു കാണാൻ വയ്യാത്ത അപ്പച്ചനെ ഞാൻ അപ്പച്ചോ എന്ന് വിളിച്ച ഒറ്റ വാക്കിൻ്റെ അകത്ത് എൻ്റെ സൗണ്ട് അപ്പച്ചൻ പിടിച്ചു. അടുത്ത് ചോദിക്കുക, ജിബിൻ മോൻ എന്ത്? ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ടച്ച് ചെയ്ത് പോയി. അപ്പം എത്ര നമ്മൾ അവരുടെ വീട്ടിൽ ഒരു അംഗമായിട്ടുള്ള നിലയിലാണ് അവർ നമ്മളെ കരുതുന്നത്. എന്നിട്ട് അപ്പച്ച ഒരു കാര്യം പറഞ്ഞു, മോനെ എനിക്ക് 92 വയസ്സായി, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് സ്നാനപ്പെടണം. മോൻ എന്നെ സ്നാനപ്പെടുത്താൻ. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. 92 വയസ്സുള്ള ആ മനുഷ്യനെ സ്നാനപ്പെടാൻ വേണ്ടി ഉള്ള അദ്ദേഹത്തിൻ്റെ ആകാംക്ഷയും ആ വരവും, എനിക്കൊരു സ്വപ്നമായിരുന്നു ഈ പൗരക്ഷന് വരുന്നത്. അത്ര കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, അപ്പച്ചനെനിക്ക് വരാമെങ്കിൽ സ്നാനപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാതെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. പൗർവിഷൻ ഒരു ഒരു ചാനലായിട്ട് നിങ്ങൾ കരുതല്ലേ, നിങ്ങളുടെ കുടുംബമായി, നിങ്ങളുടെ ഒരു ചാനൽ, നിങ്ങളുടെ ഒരു സ്വത്തായി കരുതണം. മാസം തോറും സഹായിക്കുന്നവരുണ്ട്, ആഴ്ചതോറും സഹായിക്കുന്നവരുണ്ട്, വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴ്, അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴ്, നല്ല ഒരു നന്മ കിട്ടുമ്പോഴ് നിങ്ങൾ പലർക്കായിട്ട് വീതിക്കാറുണ്ടല്ലോ. ദയവായിട്ട് അതിൻ്റെ ഒരു വീതം പൗർവിഷൻ മാറ്റി വയ്ക്കണം.
ഇത് പരസ്യം കൊണ്ട് ഒഴിഞ്ഞൊരു പ്രസ്ഥാനമല്ല. ഇത് ലോകത്ത് എവിടെയെല്ലാം മലയാളികളുണ്ടോ അവരുടെയൊക്കെ സുവിശേഷം എത്തിക്കാനായിട്ട് ദൈവം കനിഞ്ഞു നിന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സത്യത്തിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാകുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴെപ്പോഴും ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ഇതിനെ ബുദ്ധിമുട്ടാ, സഹായിക്കണേ സഹായിക്കണേ, അങ്ങനെ ഞങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ കരിഞ്ഞു തരണം. നിങ്ങൾക്ക് തന്ന ഒരു കാര്യം ഞാൻ പറയും, ഒരേ ആത്മാവിൻ്റെ വില സർവ്വ ലോകത്തെക്കാൾ വിലയേറിയതാണ്. അപ്പോൾ ഓരോ ആത്മാവ് രക്ഷിക്കപ്പെട്ടാൽ സർവ്വലോകം വിറ്റു കിട്ടുന്ന പൈസയേക്കാൾ വലുതാന്ന് ഓർത്തോണം. അപ്പോൾ അതിനകത്തൊരു നന്മ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ അക്കൗണ്ട് വരും. ഞാൻ സാമ്പത്തികം എന്ന കാര്യമല്ല, അനുഗ്രഹം എന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം നിന്ന് പോകാതെ അത് വളരെ ഭംഗിയായി. ഈ മന്ത് ഷെയറിങ്ങിലെ എൻ്റെ പാസ്റ്റർ ഈ പിന്നിട്ട വഴികളിലെ എത്രമാത്രം റെസ്പോൺസ് എന്നറിയാമോ? എവിടെ പോയാലും ആളുകളെ ഇന്നലെ ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, പാസ്റ്ററെ നിർത്തല്ലേ, എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി വീട്ടിലിരുന്നുകൊണ്ട് ഉടുത്തൊരുങ്ങി പുറത്തു പോകാതെ, പണം ചെലവാക്കാതെ പുറത്തു പോകാതെ, യോഗം കേൾക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പെരയ്ക്കാത്തിരുന്ന് യോഗം കേൾക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു അസുലഭ സന്ദർഭമാണ്. പ്രായമുള്ള അപ്പച്ചന്മാർ, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ മരിച്ചു ബാംഗ്ലൂരിൽ, എസ് തങ്കച്ചൻ, 54 വയസ്സുണ്ട്, അവസാന കാലം ഇതിന്റെ കൂടെ ആയിരുന്നു എന്ന് അവിടെ ജിബിൻ ചെന്നപ്പോൾ പറയാനിടയായിരുന്നു. കൈകത്തോളം നിങ്ങൾ കർത്താവിനെ പ്രാർത്ഥിച്ചാൽ അമർത്തിക്കുലിക്ക് കവിയെ നല്ല മങ്ക ദൈവം തരും. നമ്മൾ ഒരു കുടുംബമാണ്, കുടുംബമാകാത്തവരില്ല കുടുംബമാകണം, സഹായിക്കത്തില്ല സഹായിക്കണം. ഈ ഈ മിഷൻ മന്ത് ഒരു വലിയ വിജയമാക്കി മാറ്റണം. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സമയത്ത് ചുരുക്കം കൊണ്ട് അത്രയും പറഞ്ഞു തന്നെ, സാജി പാസ്റ്ററെ, നമ്മൾ രണ്ടുപേരും ഇവിടെ മാറി മാറി ഇന്റർവ്യൂ ചെയ്യുന്നവരാണ്. നമ്മൾ ഒരുമിച്ച് കയറുന്ന ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ജനങ്ങൾക്ക് അതൊരു വലിയ എൻകറേജ് ആവുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇത്രയും വിലയേറിയ സമയം, നല്ല ജീവിത സ്പർശമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ നടന്നു വന്ന വഴികളിൽ ദൈവം നടത്തിയ വിധങ്ങൾ, ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കാൻ, നിഗ്രഹീത ശുശ്രൂഷകനായിരിക്കാൻ, ഒരുപാട് പേരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാൻ, ഒക്കെ ദൈവമായ കർത്താവ് തന്ന കൃപയ്ക്ക് നിറഞ്ഞ കണ്ണുകളോട് പ്രേക്ഷകരോട് പറഞ്ഞ വാക്കുകൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു കൂട്ടു സഹോദരനെ പോലെ എൻ്റെ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു. ഒപ്പം ഈ വിലയേറിയ സമയം ഇവിടെ വന്ന് ചെലവഴിച്ചതിന് പ്രത്യേകം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടി അവസാനിപ്പിക്കണം. ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുള്ളവരെ, ഒരിക്കലെങ്കിലും സഹായിച്ചിട്ടുള്ളവരെ, കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫ്, കർത്താവ് കാന്റീനും മുതൽ കർത്താവ് ക്യാമറയുടെ പുറകിലും മുമ്പിലും ശുശ്രൂഷയിലും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നവരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മിഷൻ കർത്താവെ, ഈ കർത്താവെ ഷെയറിംഗ് മന്തിൽ ഒരു വലിയ വിടുതലൊക്കെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ് കവിയുന്നൊരു അനുഭവം, ഇവിടുത്തെ ഓഫീസ് കോംപ്ലക്സിലെ പണികൾ പൂർത്തീകരിക്കുവാൻ, കർത്താവ്, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കടമില്ലാതെ പോകാൻ, അനേക പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, ഭവനമില്ലാത്തവർക്ക് ഭവനം പണിയുവാൻ, കെടുപ്പരോഗികളെ സഹായിക്കുവാൻ, ഒക്കെ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും പ്രവൃത്തി ചെയ്തവരെല്ലാം ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മുദ്രയിടുന്നു. സ്വർഗം കൈയേറ്റിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും പ്രത്യേകമായ വന്ദനവും നന്ദിയും പറയും. നിങ്ങൾ കൈകൾ തുറന്ന് തുടർന്നും സഹായിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഉണ്ട്. കൂട്ടായ പ്രാർത്ഥനമാണ്, ഒരുമിച്ചുള്ള പ്രാർത്ഥന വലിയ കൊയ്ത്താണ്, വലിയ വിടുതലാണ്. അങ്ങേക്കരയിൽ വരുമ്പോൾ നമ്മൾ അറിയും നമ്മൾ നേടിയത് എന്താണെന്ന്. ഇവിടെയല്ല അറിയുന്നത്, അവിടെയാണ് അറിയുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് മുതൽക്കൂട്ടുണ്ടാകാൻ ഈ പൗരുഷനെ ശുശ്രൂഷ ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.